ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാടിലെ ഏറ്റവും ഫസ്റ്റ് റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിലാണ് നമ്മൾ ഉള്ളത്. ഇതാണ് വോക്സ് ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ്. നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു വാസ്റ്റ്ലി സ്പ്രെഡ് ആംബിയൻസ് ആണ് കാണുന്നത്. മൊത്തത്തിൽ ഒരു ഗോൾഡൻ കളറാണ്, അതാണ് കൂടുതലും എടുത്തു കാണിക്കുന്നത്. അവരുടെ പേരായാലും പിന്നെ അവരുടെ ഫെർണിച്ചർ ആയാലും, പിന്നെ നമ്മൾ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നത് ഇവരുടെ നല്ല ടെംപ്റ്റിംഗ് ഡെസേർട്സ് ആണ്. അതിന്റെ റാക്കാണ് ഈ കാണുന്നത്. പിന്നെ ഇവരുടെ ഈ ഒരു ഡെസേർട്ടിനെ കുറിച്ച് നമുക്ക് വഴിയെ കാണാം, ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. വളരെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫൈൻ ഡൈൻ സ്പേസ് തന്നെയാണ്. അതിപ്പോ ഇവരുടെ ലൈറ്റ്സ് ആയാലും ഫ്ലോസ് ആയാലും വാൾസ് ആയാലും എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് തന്നെ ആദ്യം പോയി നോക്കാം. ഉച്ച സമയമായ കാരണം അവിടെ ആരും ഇരിക്കാൻ സാധ്യതയില്ല, പക്ഷെ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ റൂഫ് ടോപ്പ് ഡൈനിങ് സ്പേസ്. നല്ലൊരു ഹ്യൂജ് ഏരിയ ആണ്. പിന്നെ വൈകുന്നേരം ലൈറ്റ്സ് ഒക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ തോന്നുക. അപ്പൊ നമുക്ക് എന്തായാലും താഴെ തന്നെ ഇരിക്കാം. താഴെ വളരെ നല്ല ആംബിയൻസും വളരെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റും ആണ്. ശരിക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പോട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ സെർവേഴ്സ് ഒക്കെ വളരെ കോഡിയലായിരുന്നു. ഇതാണ് ഇവരുടെ അട്രാക്റ്റീവ് മെനു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവരുടെ സൂപ്സ് ആയാലും സ്റ്റാർട്ടേഴ്സ് ആയാലും തന്തൂരി ഐറ്റംസ് ആയാലും കബാബ്സ് ആയാലും പിന്നെ ഇവരുടെ കറി ഐറ്റംസ്, അതിൽ നോൺ വെജും വെജും ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇവർക്ക് സെപ്പറേറ്റ് മട്ടൺ ഡെലിക്കസീസ്, ബീഫ് ഡെലിക്കസീസ്, പ്രോൺ ഡെലിക്കസീസ്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ബ്രെഡ്സ് ഉണ്ട്, പിന്നെ ഇവരുടെ ഡെസേർട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ സെർവർ മിസ്റ്റർ അഭിജിത്തിനോട് ചോദിച്ചിട്ടാണ് എല്ലാതും ഡിസൈഡ് ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ വന്നത് ഇവരുടെ ഈ ഒരു സ്റ്റാർട്ടറാണ്. നല്ലൊരു അട്രാക്റ്റീവ് സ്റ്റാർട്ടറാണ്. ഇതാണ് ഇവരുടെ ചിക്കൻ ഡൈനമൈറ്റ്. പലയിടത്തും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചിക്കൻ സ്റ്റാർട്ടറിൽ തന്നെ തുടങ്ങാം. കൊള്ളാം. നല്ലൊരു കോക്ടെയിൽ സോസിൽ ഒരു ഡൈസ്ഡ് ചിക്കൻ, അതായത് ഫ്രൈഡ് ചിക്കൻ ആണ്, നമ്മുടെ നഗറ്റ്സ് പോലുള്ള ഒരു സംഭവം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. പിന്നെ പറഞ്ഞതാണ് ഈ ഒരു വാലന്റൈൻ ഡബിൾ റൈസ്. ഇതിന്റെ പ്രസന്റേഷൻ തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഈ ഒരു റേറ്റിന് നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് തരം റൈസ് ആണ് വരുന്നത്, അതവർ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ കൂടെ വരുന്ന ടിപ്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഹാഫ് ബോയിൽ ഒന്ന് പൊട്ടിച്ച് അതിന്റെ മഞ്ഞൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പ്ലെയിൻ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, കൊള്ളാം. നല്ലൊരു ടിപ്പിക്കൽ ടൈപ്പ് റെസ്റ്റോറന്റ് ഫ്രൈഡ് റൈസ് തന്നെയാണ് ഒരു ഹാഫ്. ഈ നെക്സ്റ്റ് ഹാഫ് ഇവരുടെ ഷേസ്വാൻ ട്രിപ്പിൾ റൈസ് ആണെന്നാണ് പറഞ്ഞത്. നമുക്കതിൽ സൂക്ഷിച്ചു നോക്കിയാൽ നൂഡിൽസും റൈസും ഒക്കെ കാണാം. നല്ലൊരു സ്പൈസി ഫ്ലേവറുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. ശരിക്കും ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്, നല്ലൊരു അട്രാക്റ്റീവ് ഐറ്റം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഈ ഒരു കറിയും ഇവരുടെ ബൺ പൊറോട്ടയും. കറിയുടെ പേരാണ് ചിക്കൻ മുംതാസ്. കാണുമ്പോൾ തന്നെ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ഫീലാണ്. ഏകദേശം നമ്മുടെ ഷെഫ് പിള്ളയുടെ നിർവ്വാണ പോലുള്ള ഒരു കറി. അപ്പൊ സ്വീറ്റ് ആയിരിക്കാനാണ് ചാൻസ്. പിന്നെ ഇതാണ് ഇവരുടെ ബൺ പൊറോട്ട. ഇത് എക്സാക്ട്ലി ബൺ അല്ല, ശരിക്കും ബണ്ണിന്റെ ആകൃതിയിൽ അവർ മടക്കി വെച്ച ഒരു സ്റ്റൈലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ ഒരു ബ്ലൂ ലഗൂൺ മൊഹിത്തോ, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മൊഹിത്തോ ആണ്. ഇവിടെയും നല്ല അട്രാക്ഷൻ, നല്ലൊരു റേറ്റ്, അതിനനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ പറഞ്ഞതാണ് ഇവരുടെ സ്പെഷ്യൽ ചട്ടിപ്പാൽ കറി പൊറോട്ട. അത് ചിക്കന്റെ ആണ്, ഇതിന്റെ തന്നെ വെജ് ഓപ്ഷനും ഉണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ടെംപ്റ്റിംഗ് ഫീലാണ്. അപ്പൊ നമുക്ക് ഇവരുടെ മൊഹിത്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു തേർസ്റ്റ് ക്വെൻചിങ് മൊഹിത്തോ തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ചിക്കൻ മുംതാസ് ഒന്ന് കുറച്ച് എടുത്തു നോക്കാം. ഇതിൽ ബോയിൽഡ് എഗും മുറിച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ് കറിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു റേറ്റിന് രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇനി നമുക്ക് ഇവരുടെ ബൺ പൊറോട്ട കൊണ്ട് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്തത്. വേറെ പ്രത്യേകതകളൊന്നുമില്ല, നല്ല ക്രിസ്പി പൊറോട്ട, ഇങ്ങനെ ചുരുട്ടി ബൺ പോലെ ആക്കിയിട്ടുള്ള പോലെയാണ് ഫീൽ ചെയ്തത്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവരുടെ ഈ
ചിക്കൻ മുംതാസിലുള്ള ചിക്കൻ പീസ് വെച്ചിട്ട് തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ചിക്കൻ പീസ് ആയിരുന്നു. നമുക്കപ്പോ ആ ചിക്കനും മുട്ടയും ഒക്കെ ഒന്ന് കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ ശരിക്കും ആ ഒരു നിർവാണ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് കറി. പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റത്തിലുള്ള കറിയും അതേ ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് തോന്നുന്നു. നമുക്ക് ബൺ പൊറോട്ടയുടെ കൂടെ കറി വേറെ ഏതെങ്കിലും പറയാമായിരുന്നു എന്ന് തോന്നി ഇത് കണ്ടപ്പോൾ. പക്ഷെ ഇതിന്റെ ആ ഒരു അട്രാക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. അതായത് പൊറോട്ട ലെയറായി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഈ ഒരു തേങ്ങാപ്പാല് കൊണ്ടുള്ള ചിക്കൻ കറിയും നട്ട്സും അതേപോലെ മല്ലിയില എല്ലാം മിക്സ് ചെയ്ത് ശരിക്കും സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ചട്ടിയിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ ഇതിലും വരുന്നത് നല്ല ക്രിസ്പി നൂൽ പൊറോട്ട പോലുള്ള ഒരു സംഭവമാണ്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതും ഈ നട്ട്സും ആ ഗ്രേവിയും ചിക്കൻ പീസൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാവ്, പെർഫെക്റ്റ്! ഇതും അതേ ടേസ്റ്റ് തന്നെയാണ്. ഇത് ശരിക്കും 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഡെസേർട്ടിനായി പറഞ്ഞതാണ് ഇവരുടെ ഈ സ്റ്റാർ ഐറ്റം. ഇതാണ് ഇവരുടെ ട്രസ് ലെച്ചസ് കേക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള കേക്കാണ്. ശരിക്കും ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓണറിന്റെ മദർ തന്നെയാണ് ഇതിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാമല്ലോ, മദേഴ്സ് എന്തുണ്ടാക്കിയാലും അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമെന്ന്. അതേപോലെ തന്നെയാണ് ഇതും. നല്ല പ്രസന്റേഷൻ, നല്ല റിച്ച് ലുക്കാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ഒരു റേറ്റിന് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാവ്, ഒരു രക്ഷയുമില്ല. നല്ല റിച്ച് ഫ്ലേവർ. അതായത് ഒരു പെർഫെക്റ്റ് സ്പോഞ്ച് കേക്ക്. 3 തരം മിൽക്ക്, അതായത് ഇവാപറേറ്റഡ് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഹോൾ മിൽക്കിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഡെസേർട്ട്. ഇതിന്റെ മുകളിൽ നല്ല റിച്ച് ഫ്രഷ് ക്രീമും ഉണ്ട്. ഇപ്പൊ മസ്റ്റർ ഐറ്റം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഫുഡ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവരുടെ റൂഫ് ടോപ്പ് സ്പേസിൽ ഡൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം വന്നാൽ അവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇവരുടെ ട്രസ് ലെച്ചസ് ഒരു മസ്റ്റർ ആണ്. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ.